പ്രഭാത കേരളം തുടരുന്നു. അശ്വതി, എല്ലാവർക്കും സ്വകാര്യമായ ചില കാര്യങ്ങളുണ്ടാവും. സ്വാഭാവികമായും എത്ര വലിയ ആളുകളായാലും പ്രണയം അല്ലെ, സൗഹൃദങ്ങൾ, അതിലൊക്കെ സ്വകാര്യത പലരും സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവും. നമ്മുടെ സി പി ഐയുടെ നേതാവ്, മന്ത്രി, സീനിയർ, സി പി ഐയുടെ വളരെ സീനിയർ നേതാവ് സി ദിവാകരനും അങ്ങനെ ചില ഒരു പ്രണയം അദ്ദേഹം സൂക്ഷിച്ച കാത്തുസൂക്ഷിച്ച പ്രണയമുണ്ട്. അത് പ്രത്യേകതയുള്ള പ്രണയമാണ്, കാരണം ഒരു കന്യാസ്ത്രീയാണ് അദ്ദേഹം പ്രണയിച്ചത്. ഈ കന്യാസ്ത്രീ തിരുവസ്ത്രത്തെ ഉപേക്ഷിച്ച് ദിവാകരൻ കല്യാണം കഴിച്ചാൽ ഒപ്പം വരാം എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം തന്റെ ആത്മകഥയിലൂടെ, കനൽ വഴികളിലൂടെ എന്നാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്. അത് നാളെയാണ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിൽ അല്ലെ, അദ്ദേഹം മറച്ചു വെച്ചിരുന്ന കുറെ കാര്യങ്ങൾ അതിലൂടെ. അതൊരു വലിയ ധൈര്യം കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ഈ സമയത്ത് തുറന്നു പറയുക എന്നുള്ളത്. ആ ഒരു ധൈര്യം ദിവാകരൻ കാണിച്ചു. ഏതായാലും പുസ്തകം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും ആ വാർത്തയിലെ. പത്മരാജന്റെ മണ്ണാറത്തൊട്ടി ജയകൃഷ്ണൻ കന്യാസ്ത്രീയോട് എന്തോ പറയുന്നുണ്ട്. ഒരിക്കൽ സി ദിവാകരനും പറഞ്ഞിരുന്നു അത് പ്രണയമായിരുന്നു. എനിക്ക് ആ കോളേജ് ലൈഫിനകത്തൊരു ചെറിയ പ്രേമം ഉണ്ടായിരുന്നു. അത് ഒരു കന്യാസ്ത്രീയുമായിട്ടായിരുന്നു. എന്റെ ക്ലാസ്സിലുള്ള പെൺകുട്ടികള് 8 പേരിൽ 2 പേര് കന്യാസ്ത്രീമാരാണ്. അപ്പൊ ഈ കന്യാസ്ത്രീമാരിൽ ഒരു കന്യാസ്ത്രീ വളരെ സോഷ്യലാണ്, എല്ലാവരോടും കളിക്കുകയും ചിരിക്കുകയും വർത്തമാനം പറയുകയും ചെയ്തു. മറ്റേ സ്ത്രീ സിസ്റ്റർ വളരെ സൈലൻ്റാണ്. അവർക്ക് ഇതിലൊന്നും താല്പര്യം, യഥാർത്ഥ മടവാട്ടിയാണ്, ജീസസിൻ്റെ മടവാട്ടിയാണ്. എന്നാൽ എന്നോട് അടുത്ത ഈ പെൺകുട്ടിയാണ്, എന്നോട് അടുത്തല്ല, ഞാൻ അങ്ങോട്ട് അടുത്തതാണ്. അവളുടെ പേര് ബെഞ്ചമിൻ മേരി എന്നാണ്. പട്ടിണിയുടെ ബാല്യം, തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ നിന്ന ചെറുപ്പകാലം, പ്രതിസന്ധികളോട് പടവട്ടിയുള്ള കോളേജ് ജീവിതകാലം, സി പി ഐയുടെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായി, മന്ത്രിയായി, ആഗ്രഹങ്ങളൊക്കെ തീർന്നെങ്കിലും സി ദിവാകരന്റെ മനസ്സിൽ ഒന്ന് അവശേഷിക്കുന്നുണ്ട്. അവളെ ഒരിക്കൽ കൂടി കാണണം. ബെഞ്ചമിൻ മേരി എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. മന്ത്രിയായപ്പോഴും ഞാൻ അന്വേഷിച്ചു, ഞാൻ എല്ലാ മഠങ്ങളിലും തിരക്കി. ഇവിടെ അവൾ താമസിച്ചത് 2 ദിവസം ബദനി ഹോസ്റ്റലാണ്, സെക്രട്ടറിയുടെ പറയാൻ അല്ല, ഇവിടെ സെക്രട്ടറിയുടെ പറയാന അവിടെ പോകാൻ നോക്കി. വെച്ചിട്ടാണ് അവിടെ വിടില്ല, അവിടെ പുരുഷന്മാരെയൊന്നും വിടില്ല. പിന്നെ ഞാൻ അന്വേഷിച്ച് മതിയാക്കി. ഇപ്പം തിരുവല്ലയിലോ ചങ്ങനാശ്ശേരിയിലോ കോട്ടയത്തോ ഇടുക്കിയിലോ എവിടെയാണെന്ന് എനിക്കറിയാം. എവിടെയാണെങ്കിലും അവൾ എം എൽ എ ആയപ്പോഴും മന്ത്രിയായപ്പോഴും പലയിടങ്ങളിൽ അവളെ തിരക്കി. അധികാരത്തിന് കണ്ടെത്താൻ കഴിയാത്ത വിധം അജ്ഞാതയായി തുടർന്നു അവർ. തിരുവസ്ത്രം മാറ്റിവെച്ച് കൂടെ പോരാൻ പറയാൻ അന്നത്തെ വിദ്യാർത്ഥിയായ കാമുകന് കഴിയുമായിരുന്നില്ല. ഒരുപക്ഷെ അവൾ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കണം മന്ത്രിസ്ഥാനത്തെ വിവാദ പ്രസ്താവനകൾ പോലും. വിവാദം മാധ്യമങ്ങൾ ആഘോഷിക്കും, ജീവനോടെയുണ്ടെന്ന് അവളറിയും. ഒരിക്കലെങ്കിലും അവളെ കാണാൻ പറ്റും? ഇത് ദിവാകരൻ പറയുന്നതല്ല, വ്യാഖ്യാനമാണ്. എങ്കിലും ഒരിക്കൽ കൂടി അവളെ കാണാൻ സി ദിവാകരൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. കണ്ടാൽ കൊള്ളാവുന്ന എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ അവൾക്ക് അതുപോലെ ആഗ്രഹം ഉണ്ടാവണമെന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.